കടക്കൽ വിപ്ലവ സ്മാരക ചരിത്രത്തിൽ ചരിത്ര പുസ്തകം നൽകി സഖാവ് എസ് വികാസ്, സി പി ഐ എം കടക്കൽ ലോക്കൽ കമ്മിറ്റി ഹാൻഡി സഖാവ് ടി എസ് പ്രഫുല്ലഘോഷ്, ടൗൺ യൂണിറ്റ് ഡിവൈഎഫ്ഐ ടൗൺ യൂണിറ്റിന് വേണ്ടി സഖാവ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയാവുന്ന സന്ദർഭത്തിൽ ഡിവൈഎഫ്ഐ രാജ്യവ്യാപകമായി വിവിധ ക്യാമ്പയിനുകൾക്കും പ്രക്ഷോഭങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആഗസ്റ്റ് 15 തീയതി ഫ്രീഡം സ്ട്രീറ്റ് എന്ന പേരിൽ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കുന്ന വലിയ പരിപാടിക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ഞങ്ങൾ ഈ ഫ്രീഡം സ്ട്രീറ്റിൽ ഉദ്ദേശിക്കുന്ന മുദ്രാവാക്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാനത്ത് 2 വാഹന പ്രചരണ ജാഥകൾക്ക് തുടക്കം കുറിച്ചത്. വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചു, തെക്കൻ മേഖലാ ജാഥ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു, തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം പൂർത്തീകരിച്ച് ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൊല്ലത്ത് ആദ്യത്തെ സ്വീകരണം മഹത്തായ കടക്കൽ വിപ്ലവത്തിൻ്റെ സ്മരണകൾ നിരമ്പുന്ന ഈ കടക്കലിൻ്റെ മണ്ണിലാണ്. ആവേശകരമായ സ്വീകരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പൊതുവിൽ പിന്നിട്ട സ്വീകരണങ്ങളെല്ലാം നല്ല പങ്കാളിത്തവും നേരത്തെ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം ഒരു ശ്രദ്ധയും ഈ ജാഥയിലുണ്ടായി. അതിൽ പ്രധാന തെക്കൻ മേഖലയും വടക്കൻ മേഖലയും നടന്നു വരികയാണ്. ആവേശോജ്വലമായ സ്വീകരണമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തെക്കൻ മേഖലാ ജാഥ സഖാവ് വി കെ സനോജ് സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥ ഇന്ന് കൊല്ലത്തിൻ്റെ മണ്ണിലെത്തി. ആദ്യത്തെ സ്വീകരണം കടക്കലാണ്. ആവേശോജ്വലമായ സ്വീകരണമായിരുന്നു. മുമ്പ് നമ്മുടെ ഇടങ്ങളിലേക്ക് പ്രത്യക്ഷമായി വരാൻ മടിച്ചിരുന്ന ആളുകൾ പോലും വീടുകളിൽ നിന്നും ആവേശപൂർവ്വം ഈ വേദിയിലേക്ക് വരുന്ന അനുഭവമാണ് ഉണ്ടായത്. കാരണം ഇതുയർത്തുന്ന മുദ്രാവാക്യം അതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. അവരുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന മുദ്രാവാക്യം തന്നെയാണ്. എൻ്റെ രാജ്യം എവിടെ ജോലി, എവിടെ ജനാധിപത്യം, മതനിരപേക്ഷതയുടെ കാവലാളാകുക. വർഗീയതയ്ക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെല്ലാമെതിരെയുള്ള യുവതയുടെ ഒരു വലിയ ചെറുത്തുനിൽപ്പായി ഈ ജാഥയെ അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ജാഥ ഇന്നും നാളെയും കൊല്ലത്തിൻ്റെ മണ്ണിലുണ്ടാകും. അഞ്ചൽ, പത്തനാപുരം, കൊട്ടാരക്കര, കുണ്ടറ എന്നീ കേന്ദ്രങ്ങളിൽ ഇന്നെത്തും. നാളെ ചാത്തന്നൂര് മുതൽ ശാസ്താംകോട്ട വരെ വലിയ യുവജന പങ്കാളിത്തത്തോടുകൂടി ഈ ജാഥ മുമ്പോട്ട് പോകും. ജാഥയ്ക്ക് വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്.